ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പേടയാണ്. വളരെ സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പേടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പേടയാണ്. അപ്പോൾ ഈ പേട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിക്കായിരിക്കും നല്ലത്, എങ്കിലാണ് നല്ല തരിയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര മധുരം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പിന്നെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലോ പാൽപ്പൊടിയോ എന്തെങ്കിലും ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല കുഴഞ്ഞ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ബോളാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയൊരു ബോള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഇച്ചിരി ഓയിലാക്കി കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാണ്ട് നല്ലതുപോലെ റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇതുപോലെ റോളാക്കിയിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് പൊട്ടുകടല എടുക്കുന്ന സമയത്ത് അതൊന്ന് വറുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു പച്ച മണം ഉണ്ടാവില്ല. ഞാനിപ്പോൾ വറക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ പൊട്ടുകടലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇതേ ഇങ്ങനെ ആക്കിയെടുത്തു. ഇങ്ങനെ വേണം, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കാണാനും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി ബാക്കിയുള്ളതിൻ്റെ മുകളിലൊക്കെ ഞാനൊരു ബദം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കട്ടിയിൽ ചെയ്തെടുത്തുകൊണ്ട് എനിക്ക് 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കുറച്ചിട്ടൊക്കെ ചെയ്യാം. എനിക്ക് മുറിച്ച് നോക്കുമ്പോഴും കറക്റ്റ് ആ ഒരു പേടേൻ്റെ പോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങളൊന്ന് തിളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പേടയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു അടിപൊളി റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.